വെൽക്കം ടു അവർ ചാനൽ ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ പീരിയഡിലെ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന സബ്ജെക്ടിന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നല്ലേ നമുക്ക് പ്രീവിയസ് ഇയറിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാവും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ടോപ്പിക്സ് െ പഠിക്കാൻ പാടു എന്നല്ലോ ബാക്കി ഭാഗങ്ങളും പഠിക്കണം പക്ഷെ ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ ഇങ്ങനെ ഒരു അനാലിസിസ് തികച്ചും സഹായകമാകും അതുകൊണ്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇ ഡി യു വൺ വൺ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറാണ് കേട്ടോ ഇതിൽ മാക്സിമം ഫോർട്ടി മാർക്സാണ് അതേപോലെ ടൈം ടു അവേഴ്സ് ആണ് നാല് ഭാഗങ്ങളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ടോട്ടൽ എയ്റ്റീൻ ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ നാല് ഭാഗങ്ങളാണ് അതിൽ ഫസ്റ്റ് പാർട്ട് നോക്കാം പാർട്ട് എ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മെൻഷൻ എനി ടു പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ കണ്ടംപ്രറി ഇന്ത്യ ഈസിയാണ് അല്ലേ കണ്ടംപ്രറി ഇന്ത്യയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും രണ്ട് പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഒരു മാർക്കിന്റെ ക്വസ്റ്റിനാണ് അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഏതൊക്കെയാണ് ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഡൌറി റിലേറ്റഡ് പ്രോബ്ലംസ് ഏതാം പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ സെക്ഷൽ ഹെറാസ്മെന്റ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് രണ്ട് പ്രോബ്ലംസ് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ ഒന്ന് ഡൊമസ്റ്റിക് വയലൻസും ഒന്ന് ഡൗറി റിലേറ്റഡ് പ്രോബ്ലംസും മെൻഷൻ ചെയ്യാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയ്മ എനി ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്സ് ഫോർ ചൈൽഡ് റൈറ്റ്സ് ചൈൽഡ് റൈറ്റ്സിന് ഉള്ള ആക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ പറയുന്നില്ലേ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എലമെൻറ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ ദ സിക്സ്റ്റീൻ ടു ഫോർട്ടീൻ ഇയർ ഏജ് ഗ്രൂപ്പ് അത് മെൻഷൻ ചെയ്യാം രണ്ടാമത്തെ കേസ് റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എനി ഹസാഡേഴ്സ് എംപ്ലോയ്മെൻ്റ് ടിൽ ദ ഏജ് ഓഫ് ഫോർട്ടീൻ ഇയേഴ്സ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള ആക്ട്സ് ഒക്കെ ഒന്ന് വെക്കുക കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ റോൾ ഓഫ് റിലീജിയൻ ഇൻ പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി ഒരു മാർക്കിൻ്റെ ആണ് അപ്പോൾ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റിയെ റിലീജിയൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് എഴുതേണ്ടത് ഒരു മാർക്കിൻ്റെയാണ് അപ്പോൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ഈസ് മെൻ ബൈ ജെൻഡർ റോൾ അത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെൻഡർ റോൾസിനെ പറ്റി ഫിഫ്ത് ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ഇക്വിറ്റി ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണിത് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ ഇക്വിറ്റിയും തമ്മിലെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത് അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ എല്ലാ മെൻ ആൻഡ് വിമെൻ അവർക്ക് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ റൈറ്റ്സ് എല്ലാത്തിനും ഒരു സെയിംനെസ് അല്ലേ രണ്ടു പേർക്കും ആയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ് എന്ത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് പക്ഷെ ജെൻഡർ ഇക്വിറ്റി എന്ന് പറയുന്നത് ഫെയർനെസ് ആണ് ഫെയർനെസ് ഇൻ ട്രീറ്റ്മെന്റ് ആണ് ഫോർ എക്സാമ്പിൾ അതിപ്പോ അവരുടെ നീഡ്സിനനുസരിച്ചിട്ടാണ് ആ ട്രീറ്റ്മെൻറിൽ വ്യത്യാസങ്ങൾ വരിക ഇപ്പോ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടിക്ക് എന്താ നല്ല ആരോഗ്യമൊക്കെ ഉള്ളൊരു കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് മാൽ മാൽ ഉള്ള കുട്ടിയാണ് അപ്പോൾ രണ്ടു പേർക്കും നമുക്ക് സെയിം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് അല്ല കൊടുക്കേണ്ടത് അല്ലേ എന്താ മാൽന്യൂട്രീഷൻ ഫേസ് ചെയ്യുന്ന കുട്ടിക്ക് നമ്മൾ ഒന്നും കൂടി കൂടുതൽ ട്രീറ്റ്മെൻറ്റും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഈ കുട്ടിയോടൊപ്പം ഫസ്റ്റ് കുട്ടിയോടൊപ്പം തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് അതാണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇക്വ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ് സെയിംനെസ് ഇൻ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഇക്വിറ്റി എന്ന് പറയുന്നത് ഫെയർനെസ് ഇൻ ആണ് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് ഓർത്തുവെക്കാം സിക്സ് ക്വസ്റ്റിനാണ് റൈറ്റ് എനി ടു ഫങ്ഷൻസ് ഓഫ് വിമൻസ് കമ്മീഷൻ ഇൻ കേരള കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ രണ്ട് ഫങ്ഷൻസാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഫങ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി ഏതെങ്കിലും അൺഫെയർ ആയിട്ടുള്ള സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസ് കണ്ടു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിനെതിരെ ആക്ഷൻ എടുക്കാനും ഉള്ള റൈറ്റ് ഉണ്ട് ഓക്കെ അതൊന്ന് മെൻഷൻ ചെയ്യാം പിന്നീട് പിന്നീട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്നും റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ കംപ്ലയിന്റ് കിട്ടിയാൽ അവിടെ ഒരു അന്വേഷണം നടത്താനും റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യാനുള്ള സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിമൻ കമ്മീഷൻ വിമൻസ് കമ്മീഷൻ അപ്പോൾ അത് അവരുടെ ഫങ്ഷൻസ് ഒന്ന് നോക്കുക അതായത് അൺഫെയർ പ്രാക്ടീസ് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ഗവൺമെന്റിനെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും നടപടി എടുക്കാനും ഉള്ളത് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കേസ് റിട്ടേൺ കിട്ടി കഴിഞ്ഞാൽ അതിന് അന്വേഷണം നടത്തി ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്ത് ആക്ഷൻ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതാണ് രണ്ട് ഫങ്ഷനായിട്ട് പറയാനുള്ളത് നെക്സ്റ്റ് വൺ പാർട്ട് ബി ആണ് കേട്ടോ പാർട്ട് ബിയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്കിന്റെ നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പൊ സെവൻത് ക്വസ്റ്റ്യൻ നോക്കൂ റൈറ്റ് എൻ ഷോർട്ട് നോട്ട് ഓൺ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വെരി ഈസി അല്ലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് എഴുതാണ്ടാവും ബട്ട് ടു മാർക്ക്സ് ആണെന്ന് ഓർത്ത് വെക്കുക പിന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ് അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു ഡിഫറെൻസസ് രണ്ട് ഡിഫറെൻസസ് എങ്കിലും മെൻഷൻ ചെയ്യാം ലിസ്റ്റ് ഔട്ട് എനി ടു ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ ടു ക്രിയേറ്റ് അവെയർനെസ് എമംഗ് സ്റ്റുഡൻസ് ടുവേർഡ്സ് സെക്ഷൽ അബ്യൂസ് അപ്പോൾ അത് എന്തൊക്കെ സ്കൂളിൽ അങ്ങനെ കുട്ടികൾക്കിടയിലും പാരൻസിൻ്റെ ഇടയിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്തി അവരുടെ ഇടയിൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സ്കൂളിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക സ്റ്റുഡൻസിനെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തുകൊടുക്കുക സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റി അവരുടെ ഇടയിൽ അവയർനെസ് ഉണ്ടാക്കുക അതേപോലെ പാരന്റ്സിന് സെമിനാർസൊക്കെ കണ്ടക്ട് ചെയ്യുക അങ്ങനെയൊക്കെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലേ നമുക്ക് സ്കൂളിൽ നടത്താൻ പറ്റും പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാർജിനലൈസേഷൻ ഓഫ് വിമൻ ഇൻ ഇന്ത്യ മാർജിനലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ വിമനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസും റൈറ്റ്സും ഒക്കെ എന്താ പറയുക ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ മാർജിനലൈസ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു രണ്ട് മാർക്കിൻ്റെയാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും ഇനി പാർട്ട് സി ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻസർ ഫോർ ക്വസ്റ്റ്യൻസ് എന്നാണ് തന്നിട്ടുള്ളത് ലെവൻ ടു സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നാല് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ ചോയ്സ് ഉണ്ടെന്ന് അർത്ഥം അപ്പം ലവൻത്ത് ക്വസ്റ്റ്യൻ നോക്കൂ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്കൂൾ ആസ് ആൻ ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണിത് സെക്കൻഡ് സെമസ്റ്ററിൽ റോൾ ഓഫ് സ്കൂൾ സ്കൂളിന് എന്ത് റോളാണുള്ളത് സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ സ്കൂളിന് എന്ത് റോളാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂളിന് ഒരു ഇമ്പോർട്ടന്റ് ആൻഡ് റിലവൻറ് റോളാണുള്ളത് അപ്പോൾ അത് മെൻഷൻ ചെയ്യുക നാല് മാർക്സിന് മാത്രം കണ്ടന്റ് ഉണ്ടായിരിക്കുക പിന്നെ ട്വൽത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് മെൻ ബൈ ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ എൻ്റർടൈൻമെന്റ് മീഡിയയിൽ ടെലിവിഷൻ അഡ്വെർടൈസ്മെന്റ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഫീമെയിൽ ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ അതായത് സ്ത്രീകളെ ഒരു മെറ്റീരിയൽ ആയിട്ട് മാത്രം കാണുന്ന ഒരു തരത്തിലുള്ള കൾച്ചറിലേക്ക് ഒരു അവസ്ഥയാണ് അതായത് അഡ്വെർടൈസ്മെന്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്ത്രീകളെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് ഒരു സെക്ഷൽ ഒബ്ജെക്ട്സ് മാത്രമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത് തോന്നുന്നത് അപ്പം അതിനെയാണ് ഈ ശരിക്കും ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നു കാരണം ഇറ്റ് വിൽ ക്രിയേറ്റ് സോഷ്യൽ സ്റ്റീരിയോ ടൈപ്സ് സ്റ്റീരിയോടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ പിന്നെ ഇതിൽ ഒരു ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിനെ തന്നെ ബാധിക്കും അതേപോലെ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എട്ട് ദാറ്റ് ഇറ്റ് ഈസ് ഡിട്രിമെന്റൽ ടു ദി സൊസൈറ്റി സംഭവം നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു കാര്യം വളരെയധികം എന്താ പറയുക മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അൺഹെൽത്തിയാണ് സൊസൈറ്റിക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം തേർട്ടീൻ ത് വൺ ജെൻഡർ ഡിഫറെൻസ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഡിസ്കസ് അത് നമുക്ക് വിശാലമായിട്ട് എഴുതാനുള്ള ഒരു സംഭവമാണ് ജെൻഡർ ഡിഫറൻസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണെന്ന് പറയുന്നു അത് നിങ്ങളുടെ കൺസെപ്റ്റ് ശരിയാണല്ലോ ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നത് ജെൻഡർ എന്നുള്ള ടേം തന്നെ സൊസൈറ്റിയിൽ കൺസ്ട്രക്റ്റഡ് ആണെന്ന് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ നാല് മാർക്കിനുള്ള കണ്ടന്റ് മെൻഷൻ ചെയ്യുക നെക്സ്റ്റ് വൺ ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ കേരള അറ്റ് ദ പ്രസന്റ് കോൺടെക്സ്റ്റ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള കേരളത്തിൽ വിമന്റെ സ്റ്റേറ്റസിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈസിയാണ് ഫിഫ്റ്റീൻ ത് വൺ വാട്ട് ഈസ് മെൻ ബൈ വിമൻ എംപവർമെന്റ് എക്സ്പ്ലെയിൻ എബൌട്ട് എനി ടു ഓഫ് ഇറ്റ്സ് മെഷേഴ്സ് ഒരുപാട് കേട്ടിട്ടുള്ള ടേം ആണ് എംപവർമെന്റ് എന്ന് പറയുന്നത് രണ്ട് െ കുറിച്ച് മെൻഷൻ ചെയ്യാനാണ് സിക്സ്റ്റീൻ ക്രിറ്റിക്കലി എക്സാമിൻ ദ റോൾ ഓഫ് കരിക്കുലം ഇൻ പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് കരിക്കുലം എന്തൊക്കെയാണ് ചെയ്യുന്നത് കരിക്കുലത്തിൽ ശരിക്കും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ്ലൊക്കെ പറയുന്നുണ്ടല്ലോ കരിക്കുലത്തിൻ്റെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ടേംസ് ജെൻഡർ സെൻസിറ്റീവ് ടേംസ് ഒക്കെ വേണമെന്ന് അതൊക്കെ മെൻഷൻ മെൻഷൻ ചെയ്യാം അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയാലും എല്ലാവരും ഗേൾ ചൈൽഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് കൈക്കൊള്ളുക കരിക്കുലത്തിൽ അങ്ങനെ കരിക്കുലത്തിൽ എങ്ങനെയാണോ ചെയ്യുന്നത് കരിക്കുലം നമുക്കറിയാം കാലം മാറും തോറും കരിക്കുലത്തിലും ചേയ്ഞ്ചും വരും അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് കരിക്കുലത്തിലും ഇതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം ഇപ്പം നമുക്കറിയാം ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കരിക്കുലത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ വരും അപ്പം ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ കരിക്കുലത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത് നാലു മാർക്കിന്റെ നെക്സ്റ്റ് പാർട്ട് സി പാർട്ട് ഡി ആണ് കേട്ടോ അതിൽ ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ നമ്മുടെ പത്ത് മാർക്കിന്റെ എസ് എ ആണത് ഏതെങ്കിലും ഒരു എസ് എ അറ്റാ മതി സെവൻറ്റീൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾസ് ഇൻ റീ ഡ്രസിങ് സെക്ഷൽ ഹെറാസ്മെന്റ് ആൻഡ് അബ്യൂസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് അപ്പം അതിനെക്കുറിച്ച് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് മെൻഷൻ ചെയ്ത് ടെൻ മാർക്സിന്റെ